കർത്താവിൻ്റെ ആതിഥ്യത്തിലേക്കുള്ള അക്ഷണം വിശുദ്ധ ലൂക്കോസ് എഴുതിയ അസുവിശേഷന് ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ എം ഓസ് യാത്രയിലെ പ്രത്യക്ഷത മനുഷ്യൻ ആദ്യമായി ആതിഥേയത്വം അനുഭവിക്കുന്നത് എവിടെയാണ് അത് അമ്മയുടെ ഗർഭപാത്രത്തിലാണ് തക്ക സമയത്ത് ലഭിക്കുന്ന പോഷണവും പരിചരണവും ശ്രദ്ധയും ദൈവ സൃഷ്ടിച്ച ലോകത്തിലേക്ക് അതിഥിയായി പ്രവേശിക്കാൻ അവനെ സഹായിക്കുന്നു ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന എത്രയോ പേരുടെ കൈകളിൽ നിന്നും സ്നേഹവും കരുതലും സ്വാന്തനവും ഒക്കെ ലഭിച്ച് ആതിഥേയത്വത്തിൻ്റെ രുചിക്കൂട്ടുകൾ ആസ്വദിച്ച് മനുഷ്യൻ ജീവിതം തുടരുന്നു ദൈവത്തിൻ്റെ ആതിഥേയത്വത്തിൽ ജീവിക്കുക എന്നതിനെ എന്നതിനെക്കുറ സുരക്ഷിതത്വവും ആത്മധീനവും നൽകുന്ന മറ്റൊന്നില്ല ഈ ലോകത്തിലെ ക്രിസ്വ കാലഘട്ടത്തിൽ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ അനുഭവിച്ചതുപോലെയുള്ള സമസ്യകളും നൊമ്പരങ്ങളും സംശയങ്ങളും ജീവിതയാത്രയിൽ കൂട്ടുചേരുമ്പോൾ നമ്മുടെ കർത്താവ് തൻ്റെ ആതിഥേയത്വത്തിലേക്ക് നമ്മോടുകൂടെ ചേർന്ന് നടന്നുകൊണ്ട് സ്വീകരിച്ച് ആനയിക്കുന്നതിനേക്കാൾ വലിയ ആശ്വാസം നമുക്ക് മറ്റെന്തുണ്ട് കർത്താവിൻ്റെ ആതിഥേയത്വം സ്നേഹത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് കർത്താവിൻ്റെ ആതിഥേയത്വം സ്നേഹത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് എന്തുകൊണ്ടാണ് യേശു എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം ചേർന്ന് നടന്നത് അവിടുത്തെ വിഥയിലും സങ്കടത്തിലും സഹനത്തിലും ആരും ചേർന്ന് നടക്കുവാനില്ലായിരുന്നു അത് ശരിക്കും അറിഞ്ഞവനാണ് കർത്താവ് പിതാവിൻ്റെ സ്നേഹം മാത്രമാണ് ഉണ്ടായിരുന്നത് സംസാരിച്ചും തർക്കിച്ചും വിങ്ങി പൊട്ടിയും വാടി മുഖത്തോടെ തല താഴ്ത്തി നടക്കുന്ന ശിഷ്യന്മാരോടുള്ള സ്നേഹമാണ് അവരോട് ചേർന്ന് നടക്കുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ചത് കാണാതെ പോയ ആടിനെ തേടിപ്പോയ ഇടയൻ്റെ പ്രതീകമാണ് ഇപ്പോൾ ഉദിതനായ ക്രിസ്തു സംഭാഷണമധ്യേ തന്നെ കർത്താവ് ആതിഥേയത്വത്തിൻ്റെയും സംവാദങ്ങളുടെ മേൽ മേൽക്കൈ സ്വീകരിക്കുന്നുവെന്ന് മനസ് മനസ്സിലാവും ഉയർപ്പിൻ്റെ സുവിശേഷം അറിയിച്ച് പ്രത്യാശയിലേക്ക് കൊണ്ടുവരുവാനുള്ള മുൻകൈ കർത്താവ് തന്നെ ഇവിടെ സ്വീകരിക്കുന്നു വചനത്തിൻ്റെ മർമ്മങ്ങൾ തെളിയിച്ച് വിശദീകരിക്കുന്നതും തുടർന്ന് അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുന്നതും സ്നേഹത്തിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ഒരു പാചക വാതക കമ്പനിയുടെ ആപ്തവാക്യം പോലെ സർവ്വ് വിത്ത് ലവ് സ്നേഹത്തോടെ വിളമ്പുവാൻ പരിചരിക്കുവാൻ കർത്താവ് സന്നദ്ധനാകുന്നു മുതിർന്നു പോകാത്ത സ്നേഹം ഉറപ്പിച്ചു കൊടുക്കുന്ന ഉയർത്തേൻ്റെ ക്രിസ്തുവിനെ ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് ദർശിക്കുവാൻ കഴിയും കഴിഞ്ഞകാല സംഭവങ്ങളൊന്നും ഓർമ്മിപ്പിക്കാതെ കുറ്റപ്പെടുത്തലുകൾ നടത്താതെ ഉദിതനായ ക്രിസ്തു വിശുദ്ധ മത്തായിയുടെ സുശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് പോലെ പിതാവിൻ്റെ ആതിഥേയത്വത്തെ അവർക്ക് ഉറപ്പിച്ചു കൊടുക്കുന്നു കർത്താവിൻ്റെ ആതിഥേയത്വം വിശ്വാസത്തിലുള്ള ബലപ്പെടുത്തലാണ് കർത്താവിൻ്റെ ആതിഥേയത്വം വിശ്വാസത്തിലുള്ള ബലപ്പെടുത്തലാണ് യോഹനാനുഷ്ഠനാപനിലെ ശിഷ്യന്മാരിൽ രണ്ടുപേർ യേശുവിനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം കേട്ട് അവനോടുകൂടെ പാർത്തു യേശുവിൻ്റെ ആതിഥേയത്വം അവരെ രൂപാന്തരപ്പെടുത്തി മഷ്യായെ കണ്ടെത്തിയെന്ന സുവിശേഷം അവർ പത്രോസിനോട് അറിയിച്ചു പന്തിഭോജനവും ഭക്ഷണമേശകളും ഇഷ്ടപ്പെട്ടിരുന്ന കർത്താവ് അഭയത്തിലെ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് മുഖാന്തരമാക്കി അവയെല്ലാം ആഘോഷ പരിപാടികളാകാതെ ദൈവിക മർമ്മങ്ങളും ഉദ്ദേശങ്ങളും വെളിപ്പെടുത്തുന്നതിന് അവസരങ്ങളാക്കി മാറ്റി എം ഹൗസിലെ ഭവനത്തിലും വഴിമതിയുള്ള ഭജന വ്യാഖ്യാനത്തിൻ്റെ പാരമ്യത്തിലായിരുന്നു അപ്പം മുറിച്ചത് അപ്പം മുറിക്കുന്നതിൽ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു ആതിഥേയത്വവും ഭക്ഷണമേശകളും എന്തെല്ലാം തിരിച്ചറിവുകൾ വിശ്വാസ പരിശീലനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ആഡംബരത്തിൻ്റെയും വിശ്വാസത്യാഗത്തിൻ്റെയും തെറ്റായ മാതൃകളുടെയും ആതിഥേയത്വമല്ല സ്വയാവബോധത്തിൻ്റെയും അവരിനെ തിരിച്ചറിയുന്നതിൻ്റെയും അടയാളങ്ങളായി അവ മാറണം നഷ്ടപ്പെടലുകളെക്കുറിച്ച് ചിന്തിക്കാതെയും ആരെന്നുപോലും തിരിച്ചറിയാതെയും അബ്രഹാമും സാറായും ചേർന്ന് അതിഥി സൽക്കാരം ആചരിക്കുമ്പോൾ അവർ വിശ്വാസ ജീവിതത്തിൽ ഉറയ്ക്കപ്പെട്ടുവെന്ന് നാം വായിക്കുന്നു അതിഥി ദേവോഭവ എന്ന ചിന്ത നമ്മുടെ സംസ്കാരത്തിലും ആഴ്ന്നിറങ്ങിയിരുന്നു നിരാകരണമല്ല സ്വീകരണമായിരുന്നു നമ്മുടെ മുഖമുദ്ര അതിർത്തികൾക്കും അതിർവരമ്പുകൾക്കും വിശ്വാസ സംഹിതകൾക്കും ആചാര അനുഷ്ഠാനങ്ങൾക്കും അതീതമായി ആദിത്യ മര്യാദകൾ പുലർത്തിയിരുന്ന നാം ഇപ്പോൾ ദേശം ഭാഷ വേഷം വിശ്വാസം എല്ലാം നോക്കി വികലമായി ആദിത്യ മര്യാദകളിലേക്ക് മാറിപ്പോകുന്നത് എത്ര സങ്കടകരമായിരിക്കുന്നു ക്രിസ്തു വിഭാവനം ചെയ്ത ആദിത്യ മര്യാദകളിലേക്ക് ഒരു പരിശീലനം തന്നെ ആവശ്യമാണെന്ന് തോന്നിപ്പോകും വാതിലുകൾ കുട്ടിയടയ്ക്കപ്പെട്ടതിനാൽ പുൽത്തൊഴുത്തിൽ കിടക്കപ്പെടേണ്ടി വന്ന ക്രിസ്തു തൻ്റെ ആതിഥേത്വത്തിൻ്റെ സമൃദ്ധിയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് ഒരുമിച്ച് അത്താഴം കഴിച്ച് വിശ്വാസത്തിൻ്റെ ദൃഢതയിൽ മുന്നേറുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായി ആതിഥേയത്വ പരിശീലനവും സഭ അതിൻ്റെ മക്കൾക്ക് നൽകേണ്ടതാണെന്ന് അതിൽ സംശയമില്ല ഭവനാന്തരീക്ഷത്തിലെ ആതിഥേയത്വം മാത്രമല്ല ലോകമെങ്ങും ആതിഥേയത്വത്തിൻ്റെ പാഠങ്ങൾ വിശാല അർത്ഥത്തിൽ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ ആതിഥേയത്വം പ്രത്യാശയുടെ നങ്കൂരമാണ് നമ്മുടെ കർത്താവിൻ്റെ ആതിഥേയത്വം പ്രത്യാശയുടെ നങ്കൂരമാണ് നാം ഓർത്തതുപോലെ ഭക്ഷണമേശയിൽ വെച്ച് മാത്രമല്ല അവിടുന്ന് ആതിഥേയനായത് പിന്നെയോ വഴിയിൽ വെച്ച് തന്നെ അവൻ മുൻകൈ എടുത്ത് അവരോട് സംഭാഷിക്കുന്നു സംഭാഷണത്തിലൂടെ ഹൃദയത്തിൽ തീക്കനൽ കൂരിയിടുന്നു ആ തീക്കനലിൽ ചുറ്റ അപ്പം പോലെ വചനത്തോട് ചേർത്ത് വെച്ച് അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു ഉയർത്തുന്നേറ്റം ഹൃദയം അവരുടെ ഹൃദയമായി മാറ്റപ്പെട്ടു അവിടുന്ന് കണ്ണിന് മറഞ്ഞുവെങ്കിലും പ്രത്യാശയുടെ തിരുനാളം കത്തുന്ന ഹൃദയം അവർക്ക് സ്വന്തമായി അതിനാൽ തന്നെ പ്രത്യാശയുടെ വഴി അവർ തിരികെ പിടിച്ചു അതേ വഴിയിലൂടെയാണ് എം വന്നതെങ്കിലും തിരിച്ചു പോകുന്നത് പ്രത്യാശയുടെ തിരുനാളങ്ങളുമായി ഒരു പുതുവഴിയിൽ എന്ന വണ്ണമായിരുന്നു ഒരുമിച്ച് കൂടിയിരുന്ന് ഉയർപ്പിൻ്റെ പ്രത്യാശ പങ്കിടുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തെ അവർ ഇറുസിലേമിൽ കണ്ടു അവരുടെ അനുഭവങ്ങളും ചേർത്ത് വെച്ച് സന്തോഷിക്കുമ്പോൾ കർത്താവ് വീണ്ടും അവർക്ക് പ്രത്യക്ഷനായി നിങ്ങൾ കലങ്ങുന്നത് എന്ത് നിങ്ങളെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത് ഞാൻ തന്നെയാകുന്നു തുടർന്നും ഒരു ഭക്ഷണമേശയുടെ അനുഭവം പ്രത്യാശയുടെ ആഘോഷം അതിൻ്റെ പാരമ്പ്യത്തിലെത്തിയ ഒരു അനുഭവം ഈ കാലഘട്ടത്തിലെ മഹാവ്യാധിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് പ്രത്യാശയുടെ പ്രവാചകരാകാം പ്രത്യാശയുടെ ആതിഥേയത്വം നൽകാം പ്രത്യാശയുടെ അനുഭവവിശേഷങ്ങളിലേക്ക് നാം ലോകത്തെ നയിക്കുന്നതോടൊപ്പം സ്നേഹത്തിനെ തിരുതി എളിയിക്കുകയും വിശ്വാസപ്പെടു വിശ്വാസത്തിൽ ബലപ്പെടുത്തുകയും ചെയ്യാം നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ധ്യാനചിന്ത നമുക്ക് അവസാനിപ്പിക്കാം ക്രിസ്തു വെളിപ്പെടുത്തിയ വടിയാത്രയിലെ ആതിഥേയത്വവും ഭവനത്തിലെ ആതിഥേയത്വവും എന്തിന് ക്രൂശിനെ നിഴലിലെ ആതിഥേയത്വവും ഏറെ പ്രസക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു കോവിഡ് പത്തൊമ്പതിലെ രണ്ടാം വരവിൽ റോഡിലെ ആതിഥേയത്വത്തിനായി കേടുന്നവർ ഭവനങ്ങളിൽ ഓക്സിജൻ സിലിണ്ടറുകളുടെ ലഭ്യതയില്ലാതെ ശ്വാസം മുട്ടുന്നവർ ആശുപത്രികളിൽ വെൻറ്റിലേറ്റർ ലഭ്യമാകാതെ പിടഞ്ഞു വരിക്കുന്നവർ അവർക്ക് ആതിഥേയത്വം ഒരുക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ അനീതികളും നിഷ്ക്രിയത്വവും ഉധിതനായ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിലേക്ക് നയിക്കുന്നില്ലേ നമ്മുടെ വിഭവശേഷിയും സാധ്യതകളും ഇപ്പോൾ ആതിഥേയത്വത്തിന് വേണ്ടി ചെലവിടുന്നില്ല എങ്കിൽ എന്തിനെ നാം കൂട്ടുവെക്കുന്നു സാമൂഹ്യ രാഷ്ട്രീയ നേതൃത്വവും ക്രൈസ്തവ സഭ ആകമാനവും മുതിർന്നു പോകാത്ത സ്നേഹത്തെ പങ്കിടുവാൻ ഇപ്പോഴും ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് പരിയാലോചിക്കേണ്ടിയിരിക്കുന്നു പന്തിപന്തിയായി ജനത്തെ ഇരുത്തി വിളമ്പുവാൻ തൊക്കെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച കർത്താവ് തൻ്റെ ആതിഥേയത്വത്തിൽ ശുശ്രൂഷകരാകാൻ നമ്മെ വിവിധ പ്രകാരേണ ക്ഷണിക്കുന്നു പ്രാദേശികമായി ചില അടയാളപ്പെടുത്തലുകൾ നടത്തുവാൻ നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ ഈ ആതിഥേയത്വത്തിൻ്റെ നന്മകളെ വിതറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും പല വിധത്തിൽ സഹായിക്കുമാറാകട്ടെ ആമേൻ